പഴയ നിയമത്തിൽ മെസ്സിഹ വരുന്നുണ്ട്, ഒരു അഭിഷിക്തൻ വരുന്നുണ്ട്, രക്ഷകൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ടല്ലോ. അതിൽ അങ്ങനെ മെസ്സിഹയ്ക്ക് പല ടൈറ്റിൽസും പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ദാനിയലിൻ്റെ പ്രവചനത്തിലാണ് ഈ മെസ്സിഹയെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞൊരു ടൈറ്റില് നമ്മൾ ദാനിയലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം കർത്താവ് തന്നെ തന്നെ അഭിസംബോധന ചെയ്യുവാൻ അഡ്രസ്സ് ചെയ്യുവാൻ ഉള്ള ടൈറ്റിൽസിലല്ല, ഏറ്റവും ലോലി ടൈറ്റിലായിട്ടുള്ള മനുഷ്യപുത്രൻ, സാധാരണ ഒരു മനുഷ്യൻ, ഓർഡിനറി മാൻ എന്നുള്ളൊരു ടൈറ്റിലെ കർത്താവ് തന്നെ തന്നെ താഴ്ത്തി അങ്ങനൊരു മനുഷ്യപുത്രൻ എന്നുള്ളൊരു ടൈറ്റിലെ കർത്താവ് യൂസ് ചെയ്തുള്ളൂ. പക്ഷേ അത് മെസ്സിയെ കുറിക്കുന്ന ടൈറ്റിലാണെന്ന് കണ്ടെത്തിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും മറ്റവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് അവർ ഇങ്ങനോ വസ്ത്രം കീറി ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നതേ. സോ അപ്പോൾ ആ ഒരു മെസ്സിഹയുടെ ടൈറ്റിലാണെന്ന് കർത്താവ് തന്നെ തന്നെ താഴ്ത്തി മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ പോലും അവരത് മെസ്സിഹയുടെ ടൈറ്റിലാണ്, തന്നെ തന്നെ മെസ്സിയാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ദൈവം തന്നെയാണ് താനെന്ന് വ്യംഗ്യരൂപേണ സൂചിപ്പിക്കുവാണെന്ന് കണ്ട് അവർ ഇറിറ്റേറ്റഡായിട്ട് അത് പിന്നെ ഏറ്റവും വലിയ ബ്ലാസ്ഫീമി പറഞ്ഞു എന്നും പറഞ്ഞ് കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി അതൊരു കാരണമാക്കിയെടുക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നതേ. ഞാൻ പറഞ്ഞ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അതെ, നമ്മൾ ലൂക്കോസ് 22:69 71 വാക്യങ്ങളാണല്ലോ ഇപ്പം അനുജ ചോദിച്ചത്. അതാ നമ്മൾ ലൂക്കോസ് 22 അവസാനത്തെ 3 വാക്യങ്ങളിലാണ് നമ്മൾ ഈ രംഗം കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ വോട്ടേഴ്സ് മനുഷ്യപുത്രൻ 69 വാക്യത്തിൽ മനുഷ്യപുത്രൻ വരും എന്നുള്ള കാര്യം പറയുന്നു. അതിൻ്റെ 70 വാക്യത നീ ദൈവപുത്രൻ തന്നെയോ എന്ന് കർത്താവ് തന്നെ തന്നെ മനുഷ്യപുത്രനെ പറയുന്നുള്ളൂ. പക്ഷേ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ ആകുന്നു, ഐ ആം ഹു ഐ ആം എന്നാണല്ലോ മോശയുടെ ദൈവം തന്നെ തന്നെ തൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. മോശ ഫറവൻ്റെ മുമ്പിൽ എന്ത് പേര് കൊടുക്കണം, എന്ത് പേര് പറയണം, ഈ ദൈവത്തിൻ്റെ പേര് എന്താണെന്ന് പറയണമെന്ന് പറയുമ്പോൾ ഐ ആം ഹു ഐ ആം, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ ഞാനാകുന്നു, ഐ ആം ഇൻ ദി ഇറ്റേണൽ പ്രസൻറ്റ്, ആ ഒരു സർവശക്തനായ ദൈവമാണ് താനെന്ന് യേശു അവിടെ അവരോ ഞാനാകുന്നു എന്നുള്ളതിൽ കൂടെ സൂചിപ്പിക്കുകയും കൂടെ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് 71 വാക്യത്തിൽ അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം, ഇനിയിപ്പം വേറെ എന്ത് സാക്ഷിയാണ് വേണ്ടേ, നാം തന്നെ അവൻ്റെ വാമൊഴി കേട്ടുമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ പിലാത്തോസിനെ ഹെരോദാവിൻ്റെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയി കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്.